ദില്ലി കലാപത്തിന് കാരണമായ വിദ്വേഷ പ്രസംഗം നടത്തിയ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ച ജസ്റ്റിസ് എസ് മുരളീധരനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്കാണ് പുതിയ സ്ഥലം മാറ്റം. മുരളീധരനെ സ്ഥലം മാറ്റാൻ നേരത്തെ കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ജസ്റ്റിസ് മുരളീധരൻ നിർദ്ദേശിച്ചതോടെയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ നടപടി ഇതിനോടകം തന്നെ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മുരളീധരന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രംഗത്തെത്തി കഴിഞ്ഞു. ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റിയ നടപടി അങ്ങേയറ്റം ദുഃഖകരവും നാണം കെടുത്തുന്നതുമാണെന്നാണ് പ്രിയങ്ക ട്വിറ്ററിൽ കുറിച്ചത്. ഇന്ത്യയിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒട്ടും അതിശയോക്തിയില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. രാജ്യത്തെ 100 കോടി ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി. അതിനാൽ തന്നെ നീതിന്യായ വ്യവസ്ഥയെ ഇത്തരത്തിൽ വാമൂടിക്കെട്ടാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് രാജ്യത്തെ ജനതയോട് ചെയ്യുന്ന അങ്ങേറ്റം നിന്ദ്യമാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിയായ സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ലോയയെ ഓർമ്മിപ്പിച്ചായിരുന്നു രാഹുൽ ഗാന്ധി ജസ്റ്റിസ് മുരളീധരന്റെ സ്ഥലം മാറ്റത്തോട് പ്രതികരിച്ചത്. സ്ഥലം മാറ്റം നേരിടേണ്ടി വരാത്ത ധീരനായ ജസ്റ്റിസ് ലോയെ ഈ അവസരത്തിൽ ഓർക്കുന്നു എന്നാണ് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചത്. ദില്ലി കലാപക്കേസ് പരിഗണിച്ച അന്ന് തന്നെയാണ് മുരളീധരനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയത്. നേരത്തെ വിദ്വേഷ പ്രസംഗം നടത്തിയ കപിൽ മിശ്ര, അനുരാഗ് താക്കൂർ, പരവേഷ് വർമ്മ, അഭയ് വർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് ജസ്റ്റിസ് മുരളീധരൻ ഉത്തരവിട്ടിരുന്നു. ദില്ലി കലാപത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. കേസ് പരിഗണിക്കവേ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ടിരുന്നില്ലേ എന്ന് സോളിസിറ്റർ ജനറലിനോടും ദില്ലി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനോടും ജസ്റ്റിസ് മുരളീധരൻ ചോദിച്ചിരുന്നു. എന്നാൽ അത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെന്ന് മറുപടി പറഞ്ഞ രണ്ടു പേർക്കും ജസ്റ്റിസ് മുരളീധരൻ തന്നെ ബി ജെ പി നേതാക്കൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതിനുശേഷം സോളിസിറ്റർ ജനറലിനോട് നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ദില്ലി കലാപക്കേസ് ഇദ്ദേഹത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലേക്ക് മാറ്റിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വിരൽ ചൂണ്ടുന്നത് ദില്ലി കലാപം നടന്നത് ബി ജെ പി നേതാക്കളുടെ അറിവോടെ തന്നെയാണ് എന്നതിലേക്കാണ്.